ഇഷ്ടമല്ലാത്തവരായിട്ടാരുണ്ടാവില്ല പക്ഷെ ചില സമയത്ത് കുട്ടികൾ ഭീകരരായി മാറാറുണ്ട് ആ സമയത്ത് അവരെ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യണം അല്ലേ എന്തായാലും ഇന്ന് എന്നോടൊപ്പം രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ ഒത്തിരി സൂക്ഷിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരിയായ ഒരു നായികയുണ്ട് മാസ്റ്റർ സനു മാസ്റ്റർ സിദ്ധാർത്ഥ് ആൻഡ് ദ എവർ ക്യൂട്ട് ഭാവന വെൽക്കം താങ്ക് യു നിങ്ങളിലെ ഏറ്റവും വലിയ കുസൃതി ആരാ ഇതെന്താണ് എനിക്ക് ഇവർ രണ്ടുപേരുമാണ് എങ്ങനെയുണ്ടായിരുന്നു ഈ കുട്ടികളുമായിട്ടുള്ള ഷൂട്ടൊക്കെ കുട്ടികളുമായിട്ടുള്ള ഷൂട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം എനിക്ക് രണ്ടുപേരെയും അറിയാമെങ്കിലും ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കുറച്ച് ഒരു മാറി മാറി നിൽക്കുമായിരുന്നു അപ്പൊ പിന്നെ ഞാനാണ് ഓക്കെ കുട്ടികളുടെ നമ്മൾ കൂടുതൽ സീൻസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കെമിസ്ട്രി വർക്ക് ആവണം ഞാനാണ് പോയി പരിചയപ്പെട്ട് ഐ മീൻ വന്ന് പരിചയപ്പെട്ട് നമ്മൾ സംസാരിക്കൊക്കെ ഓൾറെഡി എനിക്ക് സനൂപായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ രണ്ടുപേരുടെ അടുത്തും കൂടി പരിചയപ്പെട്ടൊരു നാലാം ദിവസം തൊട്ട് പിന്നെ എനിക്ക് തോന്നി തുടങ്ങി വേണ്ട തോന്നി എനിക്കറിയില്ല എന്തായിരിക്കും സിദ്ധാർത്ഥ് കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള സിനിമയെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഭാവനയുടെ ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം എൻ്റെ കഥാപാത്രം ഷാഹിദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മുസ്ലിം പെൺകുട്ടി എനിക്ക് തോന്നുന്നു സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജ് ആകുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി വീട്ടുകാർക്കെതിരെ തീരുമാനങ്ങൾ എടുത്ത് കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഷാഹിദ അപ്പോൾ ഷാഹിദ എൻ്റെ ഹസ്ബൻഡായിട്ട് അനുപട്ടൻ്റെ ആണ് അനുപട്ടനാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളാണ് ഈ രണ്ടുപേരും അപ്പോൾ ഒരു ഒരു ഘട്ടം വരെ അതായത് ഒരു ഹാപ്പി ഫാമിലി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു കുട്ടികളുടെ കുസൃതികൾ അങ്ങനെ എല്ലാമായിട്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മളൊരു വലിയൊരു ഒരു ട്രാജഡി ഫേസ് ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ അതിൽ ഒരു ഒരു എൽഡർ വുമൺ എന്ന രീതിയിൽ ഞാൻ അത് നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കുട്ടികൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അതിൽ എന്താണ് എന്നുള്ളതാണ് ആക്ച്വലി മൂവി പറയുന്നത് ഇവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റി ഇവര് തന്നെ പറയട്ടെ സനു എന്റെ ക്യാരക്ടറിന്റെ പേര് നിരഞ്ജൻ എന്നാണ് ഞാൻ ഭയങ്കര നോട്ടി ഒരു കുസൃതിയായ ഒരു കുട്ടിയായിട്ടാണ് എന്നെ കെമിക്കൽ എന്നാണ് വിളിക്കുക അപ്പം കെമിക്കൽ അതെ എന്തുകൊണ്ടാണ് ആ കെമിക്കൽ അപ്പൊ മനസ്സിലാവില്ല ഞാൻ എത്രത്തോളം മനസ്സിലായി മാരകമാണ് അങ്ങനൊന്നുമില്ല പിന്നെ എന്റെ ചേട്ടൻ എന്റെ അമ്മ നാളെട്ടോ അമ്മ എന്നൊക്കെ പറയുമ്പോ സിദ്ധാർത്ഥ് എന്റെ ക്യാരക്ടറിന്റെ പേര് നീരജ് എന്നാണ് എന്നെ എല്ലാരും ന്യൂട്രൽ എന്നാ വിളിക്കാറ് കാരണം ഒരു സപ്പോർട്ടീവ് ടൈപ്പ് ഇവൻ എന്തൊക്കെ ചെയ്യുന്നു എന്റെ കൂടെ എന്തെങ്കിലും ചെയ്യും അത് ഇവൻ ചെയ്ത് വെക്കുന്ന കുസൃതികളൊക്കെ കവറപ്പ് ചെയ്യാനും അത് എല്ലാം ഒന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ ഇവനാണ് അപ്പൊ ഈ പൊതുവേ ഫാമിലീസിൽ അങ്ങനെയാണല്ലോ കുറച്ച് മൂത്ത കുട്ടികൾ കുറച്ച് പാവങ്ങളൊക്കെ ആയിരിക്കും ഇളയ കുട്ടിയായിരിക്കും കുറച്ച് പ്രശ്നം അത് തന്നെ ഇവിടെ ടിപ്പിക്കൽ ചേട്ടൻ അനിയനും അതെ അപ്പൊ ഈ കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനായ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ തന്നെയാണ് ഭാവന ആദ്യമായി മലയാളത്തിലെത്തിയത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഇത് അതെ എന്റെ നമ്മളെന്ന മൂവിയിലെ തിരക്കഥാകൃത്ത് ആണ് രവിചടൻ അപ്പൊ ഒരു ഡിസിഷൻ മേക്കിംഗ് വന്നപ്പോ അതായത് എന്റെ ക്യാരക്ടറിന്റെ ഡിസിഷൻ മേക്കിംഗ് വന്നപ്പോ ഇങ്ങനെ രണ്ടു മൂന്ന് പേരാണ് ഞാനാണ് ക്യാരക്ടറിന് ആപ്റ്റ് ആവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പൊ ഞാൻ സിനിമയിൽ വരാനുള്ള കറുത്ത കൈകൾ രവിചേട്ടൻ്റെയാണ് അപ്പോൾ പിന്നെ അവിടെ തൊട്ടിട്ടേ നമ്മൾ ഫാമിലി ആയിട്ട് നന്നായിട്ട് അറിയാം തൃശ്ശൂർ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ രവിചേട്ടൻ്റെ മോളും പിന്നെ വൈഫായിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് അറിയാം അവിടെ നിന്നുള്ളൊരു ഒരു റിലേഷൻ ഒരു കണക്ഷൻ ഇപ്പോൾ എപ്പോഴും വിളിക്കുകയും കാണുകയൊന്നും ഇല്ലായിരിക്കും പക്ഷെ കാണുമ്പോൾ ആ ഒരു ഇഷ്ടം ആ മോളെ ഇപ്പോൾ ഏത് മൂവിയാണ് ചെയ്യണേ എന്നുള്ളത് രവിചേട്ടനായിട്ടുള്ള അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അങ്ങനെയാണ് രവിചേട്ടൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഞാനൊരു മൂവി സംവിധാനം ഓൾറെഡി രവിചേട്ടൻ മൂവി ചെയ്തിട്ടുണ്ട് രേവതി മാമൊക്കെ ആയിട്ട് അപ്പോൾ ഒരു മൂവി ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് സബ്ജക്റ്റ് എന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറയുകയാണുണ്ടായത് അപ്പോൾ എനിക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ അങ്ങനെ രവിചേട്ടനെ ഒരു ഡയറക്ടറിൻ്റെ ഒരു ഇതിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പിന്നെ രവിചേട്ടൻ മകളുണ്ടായിരുന്നു പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ സുഖമായിട്ടായിരുന്നു ക്യാമറ എല്ലാം കൊണ്ടും ഒരു ടീം നല്ലതായിരുന്നു നമ്മളെല്ലാവരും ഒരുപാട് പരിചയമുള്ള ഇവർ രണ്ടുപേരും മാത്രമാണ് അങ്ങനെ ഒരു നമുക്ക് ഓൾറെഡി ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ
സിദ്ധാർത്ഥിനെ എനിക്ക് അങ്ങനെ പരിചയമുണ്ടായിരുന്നില്ല, ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ മങ്കിപ്പനൊക്കെ കണ്ടിട്ട് ഞാൻ മെസ്സേജ് അയക്കി സംസാരിക്കുന്ന സാനുഷയായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഓൾറെഡി അറിയാമായിരുന്നു. അപ്പൊ സിദ്ധാർത്ഥിന്റെ കാര്യം പറയുവാണെങ്കിൽ സിദ്ധാർത്ഥിനെ ബാലഗണപതി സീരിയലിലൂടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം സിനിമ ചെയ്തിട്ടുണ്ട്, ഇതെന്റെ 12th മൂവി. ഏതൊക്കെ സിനിമകളെ ചെയ്തിട്ടുള്ളത്? ഞാൻ മോസ്റ്റ്ലി തമിഴാ ചെയ്യാറ്. പിന്നെ തമിഴ് സിനിമയുടെ പേര് പറയുവാണെങ്കിൽ സർവം, വിൺമീൻകൾ, ദൈവത്തിരുമകൾ, പിന്നെ ഭൂലോകം, എൻട്രൻ പുന്നകൈ, പിന്നെ ഒരേ പിന്നെ റിലീസാകാൻ പോകുന്ന ഒരു ഒരേ ജ്ഞാപകം എന്ന സിനിമ വരുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ ഞാൻ ഇതിനു മുമ്പേ 3 ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ മാത്രം, പാതരാമണൽ, അച്ഛൻ്റെ ആൺമക്കൾ. ഓക്കെ, എനിക്ക് ഉറപ്പാണ് ഈ രണ്ട് കുട്ടികളെ വെച്ച് കുട്ടികളുണ്ട് സൂക്ഷിക്കാൻ തന്നെയാണ് ടൈറ്റിൽ. അപ്പൊ നിങ്ങളുടെ ലൊക്കേഷനിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ഭയങ്കര ടെറർ ആണോ അതോ വളരെ ഡീസന്റ് ആയിട്ടുള്ള കുട്ടികളാണോ? നമ്മൾ അടിച്ച പൊളിയാണ് സെറ്റില്, ഫുൾ തമാശയും ഫാമിലി ആയിട്ടാണ് എല്ലാവരും. ആണോ, അടിപൊളിയായിരുന്നു. സാധാരണ കുട്ടികളുടെ സിനിമ നോക്കുമ്പോ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തലയിൽ ഇങ്ങനെ കൈവയ്ക്കാറുണ്ട്, അങ്ങനെ തോന്നിയിരുന്നോ? ഞാൻ അങ്ങനെ ഒരു കുട്ടികൾ അമ്മ എന്നുള്ള സംഭവം ഞാൻ അധികം ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലെ മെയിൻ രണ്ടുപേര് ഇവരാണ്. എനിക്കൊക്കെ ഒരു 15-16 ദിവസത്തെ ഷൂട്ടിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് വീട്ടിൽ വരുമ്പോഴുള്ള, അപ്പൊ അത് കുറച്ച് സീരിയസ് സീൻസുകളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര കളിയും അതൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് സ്കൂളിൽ പോയിട്ട് തകർത്തിരിക്കുകയാണെന്ന് ഇങ്ങനെ കേൾക്കാൻ വരുന്നത്, എല്ലാവരും പറയാം അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി. പക്ഷെ ഇവര് രണ്ടുപേരും ഭയങ്കര കഥകൾ, ഇവരെ പോയി യാത്ര ചെയ്ത കാര്യങ്ങളും അതൊക്കെ ഇരുന്ന് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞങ്ങളിരുന്ന് ചോക്ലേറ്റ് കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഷൂട്ടിങ്ങിന്റെ സമയം കറക്റ്റ് വർക്കിന് ഷോട്ടിന് വിളിച്ചാൽ ഇവര് ഭയങ്കര പ്രൊഫഷണൽ ആണ്. ആ പിന്നെ കറക്റ്റ് അവരുടെ ജോലി തന്നെ അവരത് ചെയ്യുക, ഡയലോഗ്സ് പറയാ, അങ്ങനെ ഇങ്ങനെ. അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും മറ്റേ പേര് അങ്ങോട്ട് എപ്പോഴും തെറ്റും. അതായത് ശരിക്കുള്ള പേരുള്ള ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഞാൻ എന്നിട്ട് ഓരോ ഡയലോഗ്, അപ്പൊ അതിനാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രശ്നമായിരുന്നത്. ഞാൻ ഇവനെ നോക്കി ഇവന്റെ ക്യാരക്ടറിന്റെ പേര് പറയാം, അങ്ങനെയൊക്കെ. സനൂപ് പറയുന്നത് കറക്റ്റ് കണ്ണൂര് ഭാഷയായിരിക്കും, അത് നമുക്ക് ചിലത് മനസ്സിലാവില്ല. സിദ്ധാർത്ഥ് പറയുന്നത് ചിലത് നമുക്ക് മനസ്സിലാവില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അവിടെ. സിദ്ധാർത്ഥിന് സനൂപ് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യം പറഞ്ഞുതരോ? ലഞ്ച് ടൈം ഒക്കെ ആകുമ്പോ കഴിക്കുമ്പോ ഒക്കെ ചോദിക്കും, എനിക്ക് കുട്ടില്ലാത്ത പീസ് വേണം, കുട്ടില്ലാത്ത പീസ് വേണം. അപ്പൊ എല്ലാരും ചോദിക്കാൻ തുടങ്ങി എന്തുവായിരുന്നു. പിന്നെ എൻഡിങ്ങിൽ അവൻ പറഞ്ഞു അല്ല കൊട്ടെന്ന് വെച്ചാ എല്ലാം. അപ്പൊ എന്തായാലും ഭാവന ചേച്ചിയുടെ കൂടെ ഫസ്റ്റ് ടൈം അല്ലേ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഭയങ്കര സീരിയസ് ബഹളമാണോ നിങ്ങളെ പോലെ? സത്യം പറഞ്ഞ എനിക്ക് തോന്നി ഭാവന ചേച്ചി സത്യം പറഞ്ഞ ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പാണ്. ഞാൻ വെറുതെ എല്ലാം പറഞ്ഞു മനസ്സിലായില്ലേ? ഞാനിത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഷോട്ടിന് വേണ്ടി ചോക്ലേറ്റ്സ് കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭാവന ചേച്ചി ഈ ആട്ടിലെ ചേട്ടടുത്ത് ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ് വേണം എന്തെങ്കിലും. അതവിടെ ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു അത്, കാരണം ഷോർട്ടിന് കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. ഷോർട്ട് കഴിഞ്ഞത് അപ്പൊ തന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇത് കഴിഞ്ഞാണെന്ന് നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോപ്പ് ബ്ലോക്കിൽ കാണാൻ പോലെ കാണാനില്ല. പിന്നെ ഞാനവിടെ കാണാൻ ഭയങ്കര അന്വേഷണം. അപ്പൊ അവര് പറയുന്നത് എന്റെ ഫോൺ കാണാൻ പോയാൽ പോലും ഇത്ര അന്വേഷിക്കില്ല, ഇവിടുന്ന് ചോക്ലേറ്റ് എവിടെ, ചോക്ലേറ്റ് എവിടെ. എന്നിട്ട് അവര് പറഞ്ഞത് ആളുടെ കയ്യിലാണ്, അവിടെ പോയി ചോദിക്കുന്നു. അവര് പറഞ്ഞു ഇവിടെയാണ്, അവിടെ പോയി ചോദിക്കുന്നു. ഭയങ്കര ഒരു അന്വേഷണം. അതായത് അവസാനം കിട്ടി, നമ്മളെല്ലാരും ഒരു റൂമിനകത്ത് വരുന്നത് ഭയങ്കര തീറ്റയും. എങ്ങനെ എവിടെ വെച്ചിരുന്നു ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ? നമ്മള് കൂടുതലും ഒരു എനിക്ക് കൂടുതലും ഒരു വീട്ടിലായിരുന്നു, പിന്നെ ഇവരുടെ സ്കൂളിൽ ഒരു 1-2 ദിവസത്തെ. ഭാവനച്ചിന്റെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഫ്രണ്ട്. അപ്പൊ ഭാവൻ ചേച്ചി ചെയ്തതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ചോക്ലേറ്റ്. സുഗോട്ടനൊക്കെ അവസാനം സുഗോട്ടൻ ക്യാമറയായിരുന്നു, സുഗോട്ടനൊക്കെ ശല്യം. സുഗോട്ട അവസാനം അയ്യോ ഒന്നീ 3 വായാലും എന്തെങ്കിലും ചോക്ലേറ്റ് തിരികെ കൊടുത്ത് ശല്യമാണല്ലോ. എന്നിട്ട് അവര് ഭയങ്കര സീരിയസ് ഡിസ്കഷനിലൊക്കെ ആയിരിക്കും. ഞങ്ങളാണ് അതിന്റെ ഇടയിൽ കൂടി ഈ ആനക്കാരത്തിലെ ചേനക്കാരെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് എവിടെ വെച്ചാന്നറിയോ എന്നൊക്കെ ഭയങ്കര അന്വേഷണം. പിന്നെ ഏറ്റവും രസം എന്ന് വെച്ചാൽ സനൂപിന്റെ അച്ഛനുണ്ട്. സനൂപിന്റെ അച്ഛൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ചിരിച്ച് ചിരിച്ച് മതിയോ എന്തൊക്കെയോക്കെയോ എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞാനെന്നിട്ട് അവനത് ചോദിക്കാൻ തുടങ്ങി, അച്ഛൻ വന്നില്ലേന്ന് ചോദിക്കാൻ തുടങ്ങി. ഇവര് 4 അതെ. അപ്പൊ അച്ഛനും അമ്മയും അതെ, പിന്നെ സനൂഷയും. ഇവര് 4 ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. ഒരുമിച്ച് ട്രിപ്പ് പോവുക, ഫോട്ടോസ് ഒക്കെ കാണിച്ചപ്പോൾ നമുക്ക് തോന്നും ഞാനൊന്നും അങ്ങനെ പേരൻസിന്റെ കൂടെ, ഞാൻ കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതല്ലാതെ. അപ്പൊ ഇവര് ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. പിന്നെ എല്ലാവരും ഭയങ്കര ഇങ്ങനത്തെ പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല രസമാണ്. ഇവരുടെ ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയല്ലേ. ഇതില് അനൂപ് മേനോനോടൊപ്പം നിങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു വീണ്ടും അനൂപ് ഏട്ടനോടൊപ്പം അഭിനയിക്കുമ്പോൾ? അനൂപ് ഏട്ടന്റെ കൂടെ എനിക്ക് ആക്ച്വലി ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഈ പടത്തില്.
അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അനൂപേട്ടനെ പാങ്ക്രി ബേബീസ് ഒരു 45-50 days ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ട്രിവാൻഡ്രം ലോഞ്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2-3 പ്രോജക്ട്സുകൾ ഇങ്ങനെ അനൂപേട്ടൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഡേറ്റ് കാരണം നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അനൂപേട്ടനോട് വർക്ക് ചെയ്യുന്നത് എനിക്ക് എന്നും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു 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 കെമിസ്ട്രി ഉണ്ട് അത്. അതിങ്ങനെ നമുക്ക് എല്ലാവരുടെയും കൂടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് അനുപണ്ടെ. ഇപ്പം ഡയലോഗ്സ് പറയുകയാണെങ്കിലൊക്കെ ഞങ്ങളും അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഈസ് ഉണ്ട് എവിടെയൊക്കെ അനുപണ്ട ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൽ എന്തായാലും ഒരു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യം, ഇപ്പം അനുപണ്ട കല്യാണം കഴിഞ്ഞു, ഇപ്പൊ എന്ത് പറയും നമ്മുടെ വീട്ടിൽ? അതാണ് അതിന്റെ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുപണ്ട കല്യാണത്തിന് മുമ്പും ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, എന്റെ കാര്യങ്ങൾ അനുപണ്ടിന് അറിയാം. എന്നിട്ട് ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയും, അനുപട്ട നമ്മൾ കല്യാണം കഴിക്കാൻ പോകാൻ എല്ലാവരും പറയുന്ന. അപ്പൊ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പേഴ്സണൽ കാര്യം ചോദിച്ചോന്ന് വിചാരിക്കരുത്, പക്ഷെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഭയങ്കര വിഷമം. എപ്പോഴായിരിക്കും കല്യാണം? കല്യാണം ഉണ്ടാവും, എനിക്ക് കുറച്ചുകൂടി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. സി, ഞാനിങ്ങനെ വേണമെന്ന് വെച്ചിട്ട് കല്യാണം ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുന്നതല്ല. എൻ്റെതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നീട്ടി വെക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇയർ എന്നുള്ള ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ അതെ, പിന്നെ കല്യാണം കഴിക്കാൻ എളുപ്പമാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ചുറ്റും നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഞാൻ ധൃതി പിടിക്കുന്നില്ല എന്ന് മാത്രം. ഓഫ്കോഴ്സ് ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണ്, അത് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. കല്യാണത്തിനെ പറ്റി എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ഇന്റർവ്യൂസിനും ചോദിക്കുമ്പോൾ എന്താ തോന്നുക ശരിക്കും? അത് സി ചോദിക്കും, അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ചോദിക്കും. ഇനി ഇപ്പം രണ്ട് സിനിമ ചെയ്ത ഒരു നടിയാണെങ്കിലും എന്തായാലും ചോദിക്കുമ്പോഴായിരിക്കും കല്യാണം, എന്താണ് പ്രേമം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത് അറിയാൻ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് വേറൊരു ലാംഗ്വേജിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു ഹിന്ദി ആക്ട്രസസിന്റെ മറ്റേ ഇന്റർവ്യൂ ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരിക്കലും ഒരു കല്യാണം അത് ഇത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ചോദിക്കുക. അപ്പൊ സി കല്യാണം ഓഫ്കോഴ്സ് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. അതിന് ഞാനിങ്ങനെ എനിക്ക് ഫുൾ മെന്റലി ഞാൻ റെഡിയാകുമ്പോൾ ചെയ്യുന്നു. ഇപ്പൊ ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അത് ഉണ്ടെങ്കിൽ നല്ല എൻ്റെ ഒരു കറക്റ്റ് ഒരു സമയം നോക്കി ഞാൻ ചെയ്യുന്നു മാത്രമേ. ഇതിപ്പോ കുറേ ആൾക്കാരിങ്ങനെ വേറെ കുറെ പോസ്റ്റുകൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ ഇവർക്ക് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഞാൻ കല്യാണം കഴിക്കേണ്ടത് ഇങ്ങനെ തോന്നും. അപ്പോൾ എൻ്റെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെതായ സമയം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പം മറ്റുള്ള പുറത്തുള്ള ആൾക്കാർ അറിയാത്ത ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അപ്പൊ അതൊക്കെ കൂടിയൊക്കെ കാരണങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ കല്യാണം നീട്ടിവെക്കാനും മാറാനും ഒക്കെ ഉണ്ട്. അപ്പൊ ചാടി പിടിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഒന്ന് ആലോചിച്ച് ചെയ്യാം അത്രേ ഉള്ളൂ. എന്താ പറയുക, വളരെ മെച്ചുവറായിട്ടുള്ള ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലെ ഭാവന എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും കുസൃതിയുള്ള ആള്, അങ്ങനെ ഒരു കുട്ടിത്വമുള്ള ആളായിട്ടാണ് ഭാവനയുടെ എപ്പോഴും കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പം കുറേ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു സംസാരിക്കുന്ന ഇന്റർവ്യൂസിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പൊ തോന്നുന്നു. ആ ഫസ്റ്റ് എന്തായാലും ഉണ്ടാവും. കാരണം ഒന്നാമത് ഞാൻ ഇപ്പൊ ആദ്യം വന്ന വർഷം അല്ലെങ്കിൽ 2-3 വർഷം സംസാരിച്ച പോലെ ആയിരിക്കും. നമ്മളും ഏജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്ടീവ്സ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അത് തീർച്ച പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഇന്റർവ്യൂസ് വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടുതലും ഈ കുറച്ചൊരു എന്താ പറയാ തമാശ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു കുറ്റത്വം എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കാറുള്ളൂ. വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളെന്നോട് അധികം ചോദിക്കാറില്ല. മേ ബി അങ്ങനെ എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടാവില്ല. ഞാനൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ തൃശ്ശൂരുകാർ പുറത്തു വരില്ലേ. തൃശ്ശൂരിന്റെ വക്താവ് എന്ന് പറയുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ മലയാളത്തിലുണ്ട്. അതിലൊരാള് ഭാവനയാണ്. ഭാവനയ്ക്ക് തൃശ്ശൂർ ലാംഗ്വേജ് ഉണ്ട്, അത് എപ്പോഴും പുറത്തു വരാറുണ്ട്. ഇപ്പൊ കൊറേ അങ്ങനെ ഇല്ല അധികം. കാരണം ഇപ്പൊ ഞാൻ പല ആൾക്കാരോടുമായിട്ടല്ലേ സംസാരിക്കുന്നത്. ഇപ്പൊ കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം പിന്നെ കോട്ടയം. ഇപ്പൊ എന്റെ ഒരു ഞാനൊരു കോട്ടയത്തുള്ള ഒരു ആളുടെ അടുത്ത് മിയ, ഫോർ എക്സാമ്പിൾ, ഞാൻ മിയയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ എന്നതാന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരും. അപ്പൊ എനിക്കിങ്ങനെ ഒരു തൃശ്ശൂർ ഇപ്പൊ ഭയങ്കര പണ്ടത്തെ പോലെ ഇല്ല അധികം. പണ്ടത്തെ അല്ലെങ്കിൽ എന്റെ തൃശ്ശൂരിൽ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെയൊക്കെ വന്നു തരും. പക്ഷെ ഞാൻ മനഃപൂർവ്വം മാറ്റുന്നല്ല, അധികം അങ്ങനെ വരാറില്ല. സനൂപിനെ പറയുകയാണെങ്കിൽ സനൂപ് അവരുടെ കണ്ണൂർ കാസർഗോഡ് ആ മിക്സ്ഡ് ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പം സനൂപ് ഇവിടെ ഷൂട്ടിനൊക്കെ വരുമ്പോഴേ മാറ്റി സംസാരിക്കണം എന്ന് വിചാരിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല, എന്റെ എന്റെ ഒരു ഇത് അതിന് അതേതാണല്ലോ. എങ്ങനെ എന്താണ് കവി ഉദ്ദേശിച്ചത്? ഭാവന വരുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും കൂടി പിടിച്ചുകൂടെ ഇരുത്തി. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് മാർക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാനല്ല കേട്ടോ, 25 സിദ്ധാർത്ഥ് തന്നെ പറഞ്ഞോളൂ, എനിക്ക് 98% ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. ഞാനും നോക്കും 98% ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എങ്ങനെയാണ് ഇപ്പൊ ക്ലാസ് ഒക്കെ മിസ് ചെയ്യില്ലേ ഷൂട്ടിനൊക്കെ വരുമ്പോ? അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വാട്സാപ്പിൽ കൂടെ നോട്ട്സ് അയക്കും.
അങ്ങനെയൊക്കെ പഠിക്കും. സനൂപ് സനൂപ് ഒട്ടും മോശമല്ല എന്ന് മനസ്സിലായി. 25 out of 25 എന്നൊക്കെ കേട്ടു. അതെന്താ വെച്ചാലേ മാത്സും ഇംഗ്ലീഷുമാ. ഇംഗ്ലീഷ് ആണെങ്കിൽ വായിച്ചാ തലേ കയറും, മാത്സ് ആണെങ്കിൽ വല്ല ചെയ്തിട്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ട് മാത്ര. പിന്നെ സ്കൂളൊക്കെ ഇപ്പൊ മിസ് എന്റെ സ്കൂൾ മിസ് ചെയ്താലും ഞാൻ അവിടെ പോയിട്ട് നോട്ട്സ് ഒക്കെ എഴുതി എടുത്ത് പഠിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ എന്താ എല്ലാത്തിലും പാസ്സാവും, എനിക്കത് മതി. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും എന്താ പറയാ കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഈ ടൈറ്റിൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? സാധാരണ എങ്ങനെയായി കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നല്ല എഴുതാറ് എല്ലാരും വീടിന്റെ ഫ്രണ്ടിലൊക്കെ. അതിനെ പറ്റി എന്ത് തോന്നി? ആദ്യം കേട്ടപ്പോഴിട്ട് ഇതായി, പക്ഷെ കേട്ട് കേട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ തന്നെ വേണമല്ലേ. എങ്ങനെ തോന്നി? കാരണം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടുമ്പോഴേ ഇനി സിനിമയിൽ ഒരുപാട് ഒരുപാട് റോൾസ് ചെയ്യണം തോന്നാറില്ലേ? അപ്പൊ നിങ്ങള് ഭാവിയിൽ പ്രൊഫഷൻ എന്താണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞോ? എനിക്ക് കേട്ട ഒരു ഭാഗ്യം ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ ഒക്കെ റോൾസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ്. ആൻഡ് താങ്ക് ഗോഡ്. ഇവിടെ വലിയ വലിയ കാര്യങ്ങളാണോ എന്നും മനസ്സിലാവില്ല. അല്ല, ഞാൻ എനിക്ക് എന്റെ കൺഫ്യൂഷനാണ്, ഞാൻ എന്താവണം, ആക്ടർ ആവണോ ന്യൂറോ സർജൻ ആവണോ അതാവണോ സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുക, എന്താവണം ഏത് ഫീൽഡിലേക്ക് പോകണം? ഈശ്വര, ന്യൂറോ സർജൻ, ആക്ടർ, കൺഫ്യൂസിംഗ് സയന്റിസ്റ്റ്. പണ്ടത്തെ കാലത്തൊക്കെ ബോയ്സിനോട് ചോദിച്ചാൽ എനിക്ക് ഡ്രൈവർ ആവണം പറയായിരുന്നു. ഏറ്റവും വലിയ മാക്സിമം പോയി ക്രിക്കറ്റ് അല്ലെങ്കിൽ പോലീസായിരുന്നു പറയും. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും എന്താ പറയാ കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള അല്ലെങ്കിൽ ധാരാളം പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മകരൻ ദേശ്പാണ്ഡെ പുള്ളിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് അദ്ദേഹത്തിന് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അത് കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോവും, ഒരു സസ്പെൻസ് എലമെൻറ്റ് പോവും. പിന്നെ എനിക്കും ആ മകരൻ ദേശ്പാണ്ഡെയുള്ള ആളുടെ ക്യാരക്ടറുമായിട്ട് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് ഉള്ളത് ഇവർക്കാണ്. ഏറ്റവും കൂടുതൽ നല്ല കോമ്പിനേഷൻസ് ഉള്ളത് ഇവർക്കാണ്, എനിക്കൊന്നും ഇല്ല. അപ്പൊ ആളുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞാലും ആ ഒരു അല്ലെ നമ്മുടെ ആ ഒരു കഥയുടെ ആ ഒരു ഇത് എന്താണെന്നുള്ളത് പോവും. അത് കാരണം പിന്നെ അധികം മകരൻ ദേശ്പാണ്ഡെ പോലെ തന്നെ ഒരുപാട് മറ്റു ആർട്ടിസ്റ്റ് ഉണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. സാധിക്കേട്ടനുണ്ട്, അനുചേച്ചിയുണ്ട്, പിന്നെ അനുവിന്റെ കാര്യം എനിക്കൊരു പറയാനുള്ളത് എന്താ വെച്ചാൽ, അനുമോൾ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ആ ഒരു നാടൻ ഒരു പെൺകുട്ടിയായിട്ട് എപ്പോഴും ഒരു മുണ്ടും നേരിയതും കുളിപ്പിനല്ല തുളസി കതിര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിനകത്ത് അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അനു ഇതിനകത്തൊരു പോലീസ് ഓഫീസറാണ്, കുറച്ചൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം രണ്ടു ദിവസം അനുവിനും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം അപ്പൊ സുഗേട്ടൻ ഇങ്ങനെ പറയും, ഓ ഇത്രയും പാവമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന് ഞാനാണ് ചിലപ്പോ പെട്ടെന്ന് പോയിട്ട് പറയുക കുറച്ചും കൂടി എനർജി ആയിട്ട്. അനു ചിലപ്പോ അതല്ല എന്നൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ സമാധാനപ്രിയ ആയിട്ടൊക്കെ സംസാരിക്കുക. അപ്പൊ മറ്റേ ഇവര് പറയുന്നത് ഒന്നുകൂടി ഉഷാറാവട്ടെ, ഒന്നുകൂടി ഉഷാറാവട്ടെ. അപ്പൊ എന്നിട്ട് പറയും, അയ്യോ എനിക്ക് മറ്റേ തന്നെ വരികയാണ്. കാരണം അങ്ങനെ ഒന്നാമത് മറ്റേ പേഴ്സണൽ ലൈഫിൽ അനു കുറച്ച് അങ്ങനെയാണ്, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ അങ്ങനെ അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ വളരെ പാവമാണ്. അതെ അതെ അതെ. അപ്പൊ അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഓരോ ദിവസമായി യൂണിഫോം ഇട്ടിട്ട് വരുമ്പോ ഇങ്ങനെ ചോദിക്കും, അയ്യോ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട് അനു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അനുവിന് കുറച്ചൊരു ഒരു മാറ്റം, അല്ലെങ്കിൽ അനുവിന്റെ ഇമേജ് കുറച്ച് മാറുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവിടുത്തെ ഇവിടുത്തെ പോലീസ് ഓഫീസർ. ഒരു കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞ് ഒതുക്കിക്കളയാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ വലിയവരെക്കാളും എന്താ പറയാ ഭീകരന്മാരാണ് എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ഭാവന ഇപ്പൊ വീണ്ടും മലയാളത്തിൽ സജീവമാകുമ്പോ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇനിയിപ്പോ ഹണി ബി 2 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്തായാലും പുതിയ പുതിയ സിനിമകളിലേക്കും ആദ്യം തന്നെ ഈ ഫിലിം ഒരു എന്താ പറയാ ഹ്യൂജ് സക്സസ് ആയി മാറട്ടെ. നിങ്ങൾ ഇനി ഒരുപാട് ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഇൻസ്പിറേഷൻ. ഓരോ സിനിമ വിജയിക്കുമ്പോഴാണ് നമുക്ക് ഇനിയും ഇതിൽ തന്നെ നിൽക്കണം എന്ന് തോന്നുന്നത്. അപ്പൊ കുട്ടികളുണ്ട് സൂക്ഷിക്കുക ഒരു ഹ്യൂജ് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട് വിഷ് ചെയ്യുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ കമ്മിങ്. എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇത് അങ്ങനെ ഒരു ഒരുപാട് താര ഇതൊന്നും പറയാനില്ലാത്തൊരു കൊച്ചു പടമാണ്. പക്ഷെ ഒരു നല്ല മൂവിയാണ്, അതായത് നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ പടങ്ങൾ വരാറില്ല മലയാളത്തിൽ നല്ല മറ്റു ഭാഷകളിലും അധികം ഇങ്ങനത്തെ മൂവീസ് വരാറില്ല. അപ്പം ഇതിനകത്ത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ക്യാരക്ടറൈസേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയൊരു ടാസ്ക് ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു ഇവരുടെ ഒരു അച്ഛന് വേണ്ടി അവഞ്ച് ചെയ്യുന്ന ഒരു. അപ്പം അതും കൂടുതലും വലിയ ആക്ടേഴ്സിൻ്റെ കൊടുക്കേണ്ട രണ്ട്
നല്ല വലിയ ക്യാരക്ടേഴ്സാണ് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ. അപ്പൊ ഒരു കുട്ടികളുടേതായിട്ടുള്ള ഇമ്മേച്യൂരിറ്റീസ് ഉണ്ട്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ അറിയില്ല, അവരിപ്പോ എന്താ ചെയ്യണം ചെയ്യാൻ തോന്നണ വെച്ചാൽ അത് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ജനറേഷൻ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഭയങ്കരമായിട്ട്. അപ്പൊ നമുക്ക് തന്നെ തോന്നുന്നു ഇവരെന്തിനാണ് ഇങ്ങനെ ഇത്രയിലേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്, കാരണം ഇതെന്തിനാ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരും റിപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പോഴത്തേക്ക് ഒരു ജനറേഷൻ കുട്ടികളെയാണ്. അപ്പൊ ഇവര് ആ ഒരു സിറ്റുവേഷനെ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സഡൻ ബ്ലോ എന്നുള്ള ഒരു സിറ്റുവേഷനെ ഇവരെങ്ങനെ ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അധികം ആരും അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറെ സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും ഒക്കെയാണ് മൂവിയിൽ. പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അനുപേട്ടന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അനുപേട്ടൻ ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ എനിക്കറിയില്ല എത്രത്തോളം പറയാൻ പറ്റും പാടുമെന്ന്, കാരണം അത് അയ്യോ അത് പറയണ്ടായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതാണ്. അപ്പോൾ ഇതിലൊരു ഒരു ദേശസ്നേഹം അല്ലെങ്കിൽ ഒരു പാട്രിയോട്ടിസം എന്നുള്ള സംഭവം അത് എവിടെയൊക്കെ വണ്ടർലാൻ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് മൂവി കാണുക. അറിയാം ഇപ്പൊ പൈസ പ്രശ്നങ്ങളുണ്ട്, ചില്ലറ പ്രശ്നങ്ങൾ, അതെ അതുകൊണ്ട് തിയേറ്ററിൽ വന്ന് മൂവി കണ്ടാൽ ഒരുപാട് സന്തോഷം അല്ലെ നമുക്ക് എല്ലാവർക്കും. അപ്പൊ എന്തായാലും പാട്ട് പാടല്ലേ, രണ്ടിനും പാടുമല്ലോ, രണ്ടുപേരും പാടും, രണ്ടുപേരും പാടും, മൾട്ടി ടാലന്റഡ് ആണ് രണ്ടുപേരും പാടും. ഇരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് എന്നോ രക്ഷ പാടിയേ പറ്റുള്ളൂ, കുഴപ്പമില്ല, കീബോർഡിനും പാടാം, പാടാം പാടാം, അത്യാവശ്യം പാടും, കഥമൊഴിയായി പാടാം മിൻമൗന ഗാനം. ഇത്രയും വലിയ എന്താ പറയാ ഭയങ്കര സംഭവന്മാരിലെ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് ഒരു പാട്ട് പാടാൻ ഇത്ര നാണോ? മതി മതി, താങ്ക് യു വെരി മച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.